ശാസ്ത്രീയ ഉപനിഷത് പഠനം ക്ലാസ് 36. നമ്മൾ ഇതുവരെ 23 ഉപനിഷത്തുകൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ 24-ാമത്തേതായിട്ട് നോക്കുന്നത് ചുരികോപനിഷത്താണ്. ചുരിക എന്ന് പറഞ്ഞാൽ കത്തിയാണ്. കത്തി ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ മനസ്സിനെ ഓരോ ചക്രത്തിലും കേന്ദ്രീകരിച്ചുകൊണ്ട് മനസ്സിനെ എല്ലാം പുറത്തുനിന്നെല്ലാം വിത്ഡ്രോ ചെയ്തിട്ട് ഓരോ ചക്രങ്ങളിൽ കേന്ദ്രീകരിച്ച് പിന്നെ ആ ചക്രത്തൊന്ന് ഉയർത്തി 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 അങ്ങനെ മുകളിൽ പോയി ബ്രഹ്മത്തിൽ പോയി ലയിപ്പിച്ചു. നമ്മളെല്ലാ ആക്ടിവിറ്റീസും നിർവീര്യമാക്കുന്ന ഒരു അതിലൂടെ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന കാര്യമാണ് പറഞ്ഞത്. ഇത് അതിൽ നിന്നും അല്പം കുറച്ച് മാറ്റിയിട്ട് മുറിക്കുകയാണ് ഓരോ ചക്രത്തെയും. മനസ്സുകൊണ്ടും നമ്മൾ ശ്വാസം എടുക്കുന്നതിൻ്റെ അടിസ്ഥാനമാക്കി ശ്വാസം എടുക്കുമ്പോൾ അവിടെ മുറിച്ചിട്ട് എടുക്കുന്ന മാതിരി ചിന്തിക്കുകയാണ്. മനസ്സുകൊണ്ട് മുറിക്കുകയാണ്, അതായത് അടിയിൽ നിന്നുള്ള ചക്രങ്ങൾ ഓരോന്നേയായിട്ട് മുറിച്ച് മുറിച്ച് മുകളിലോട്ടേക്ക് പോകുന്ന പോലെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റുന്ന മാതിരിയാണ്. അപ്പം ആ ഒരു പ്രക്രിയയിൽ ഇതല്ല യോഗയിലുള്ള ഒരു പ്രാക്ടീസാണ്. അപ്പം കുറച്ച് വ്യത്യാസമുണ്ട്, സംഗതിയെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കത് ആ ഉപനിഷത്തിലേക്ക് പോകാം, ഓരോ മന്ത്രങ്ങൾ എന്ത് പറയുന്നു നോക്കാം. ആദ്യം 1-ാമത്തെ ഹരി ഓം. ചുരികോപനിഷത്ത്. ക്ഷുരികാം സംപ്രവക്ഷ്യാമി ധാരണാം യോഗസിദ്ധയേ യാം പ്രാപ്യ ന പുനർജന്മ യോഗമുക്തസ്യ ജായതേ. യോഗസിദ്ധി ലഭിക്കാനായി ക്ഷുരികയെ അഥവാ കത്തിയെ ഇവിടെ വിവരിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നവൻ ജീവൻ മുക്തനാകും, അവന് പുനർജന്മമില്ല. ഇത് ഈ വിദ്യ മനസ്സിലാക്കുന്ന ജീവൻ മുക്തനാകും, അതായത് ഈ ജീവിതത്തിൽ നിന്ന് ഈ പ്രപഞ്ചമായിട്ടുള്ള എല്ലാ ബന്ധവും വേർപെട്ട് പോയി ബ്രഹ്മത്തിൽ പോയി ലയിക്കും, ബ്രഹ്മസാക്ഷാത്കാരം നേടുമെന്ന് പറയുകയാണ്. ഈ വിദ്യ മനസ്സിലാക്കിയിട്ട് പ്രയോഗിക്കുന്നത് വെറുതെ മനസ്സിലാക്കിയോണ്ട് കാര്യമില്ല, അത് അതിനനുസരിച്ച് മനസ്സിലാക്കി ഇതെന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രയോഗിക്കുന്നവന് മുക്തി ലഭിക്കും. ഇനി 2-4 എന്താണ് പറയുന്നത് നോക്കാം. വേദതത്വാർത്ഥവിഹിതം യഥോക്തം ഹി സ്വയം ഭുവ നിശബ്ദം ദേശമാസ്തായ തത്രാസ നമവസ്ഥിത കൂർമാംഗാ നീവ സംഹൃത്യ മനോഹൃദി നിരുദ്ധ്യ ച മാത്രാ ദ്വാദശയോഗേന പ്രണവേന ശനൈ ശനൈ പൂരയേത് സർവമാത്മാനം സർവദ്വാരം നിരുദ്ധ്യ ച ഉരോ മുഖ കടിഗ്രീവം കിഞ്ചിത് ഹൃദയമുന്നതം. ഏകാന്തമായ സ്ഥലത്ത് ഉചിതമായ ആസനത്തിലിരുന്ന് ആമ അവയവങ്ങൾ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ മനസ്സ് ബാഹ്യേന്ദ്രിയങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് വലിക്കുക. അതിനുശേഷം 12 മാത്ര ചേർന്ന പ്രണവത്താൽ ബ്രഹ്മാവ് നിർദ്ദേശിച്ച പ്രകാരം നവദ്വാരങ്ങളെയും നിയന്ത്രിച്ച് പ്രാണായാമം ചെയ്യണം. മാർവിടം, മുഖം, നട്ടെല്ല് എന്നിവ നിവർന്ന നിലയിലായിരിക്കണം. ഇവിടെ ബ്രീത്തിങ്, ആദ്യം ബ്രീത്തിങ്ങിൻ്റെ ഒരു പ്രക്രിയ പറയുകയാണ്. ഏകാന്തമായ സ്ഥലത്തിരിക്കണം, കാരണം ആളെ ശല്യമൊന്നുമില്ലാത്ത സ്ഥലത്ത് പോയി ഇരിക്കണം, ഏതെങ്കിലും ഒരു ആസനത്തിലിരിക്കണം. എന്നിട്ട് മനസ്സിനെ എല്ലാ അവയവങ്ങളെയും ആമ അതിൻ്റെ അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ നമ്മളെ പുറം ലോകമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും ഉള്ളിലേക്ക് വലിക്കണം. പിന്നെ മനസ്സ് പുറത്തലായാൻ പാടില്ല. കൈ കൊണ്ട് അത് ഇതും ചെയ്യുക, കാല് കൊണ്ട് അത് ഇതും ചെയ്യുക, അനക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാ ആക്ടിവിറ്റീസിനെയും മനസ്സിനെ
ഉള്ളിലേക്ക് വലിക്കുക. എന്നിട്ട് 12 മാത്രമേയുള്ള ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ബ്രീത്തിങ് എക്സസൈസിനൊരു ക്രമമുണ്ട്, എടുക്കുന്നതും പിടിച്ച് നിർത്തുന്നതും പിന്നെ പുറത്തേക്ക് വിടുന്നതും എല്ലായ്പ്പോഴും റേഷ്യോയിലാണ് ചെയ്യുക. അതായത് എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ടാണ് പുറത്തേക്ക് വിടേണ്ടത് നമ്മൾ ശ്വാസം. അതാണ് ബ്രീത്തിങ് എക്സസൈസിൻ്റെ ഈ പ്രാണായാമത്തിൻ്റെ ഒരു പ്രത്യേകത. എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് പുറത്തേക്ക് വിടണം, ഒരു പ്രത്യേക സമയത്തിൽ പിടിച്ചു വെക്കുകയും വേണം. ഈ സമയത്ത് ശരീരം മുഖമെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം എന്നല്ല, അതിവിടെ പറഞ്ഞിട്ടുണ്ട്, അതിനൊന്നും വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. ഇനി 5 പറയുന്നത് ചാരിണ ഭൂത്വാണ ശനൈരഥ സംയുത്സ്യജേത്. മൂക്കിലെ വായുവിനെ പിന്നെ ഹൃദയത്തിൽ ധരിക്കുക. ആദ്യം കുംഭകവും പിന്നെ സാവധാനം രേചകവും ചെയ്യണം. ഇവിടെ മൂക്കിലെ വായുവിനെ പിന്നെ ഹൃദയത്തിലേക്ക് എടുക്കാൻ പറയുകയാണ്. വായുവിനെ ഹൃദയത്തിലേക്ക് എടുക്കാൻ ശീലിക്കണം. അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൃദയം എവിടെയാണ്, സങ്കല്പത്തിലൂടെയാണ് അത് ചെയ്യുന്നത്. ഉദാഹരണം, വായുവിനെ നമുക്ക് വരണ്ട അറ്റത്തേക്ക് എടുക്കാം. ശ്വാസം വലിക്കുമ്പോൾ ഈ വായു നേരെ വരണ്ട അറ്റത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അപ്പം ശ്വാസം അങ്ങോട്ടേക്ക് പോകുന്ന വഴി നമുക്ക് ഫീൽ ചെയ്യും. ഇതുമാതിരിയാണ് ഹൃദയത്തിൽ ഏത് അവയവത്തിലേക്ക് എടുക്കേണ്ടത്. ആദ്യം കുംഭകവും പിന്നെ സാവധാനം രേചകവും ചെയ്യണം. എപ്പോഴും എടുക്കുന്നതിന് ഇതിലല്ല പ്രാധാന്യം, വിടുന്നതിലാണ്. സാവധാനം വിടണം, അതേസമയം കുറേ സമയം പിടിച്ചു വെക്കുകയും വേണം. ഇതാണ് ബ്രീത്തിങ് എക്സസൈസിൻ്റെ പ്രത്യേകത. ഇനി 6-7 എന്ത് പറയുന്നത് നോക്കാം. സ്ഥിരമാത്രാ ദൃഢം കൃത്വാ അങ്കുഷ്ടേന സമാഹിത ദ്വേഗുൽഭേദു പ്രകുർവീത ജംഖേ ചൈവ ത്രയസ്ത്രയ ദ്വേ ജാനുനീ തഥോരുഭ്യാം ഗുദേ ശിശ്നേ ത്രതയസ്ത്രയ വായോരായതനം ചാത്ര നാഭിദേശേ സമാശ്രയേത്. ഇങ്ങനെ ശ്വാസം നിയന്ത്രിച്ച ശേഷം കാലിലെ പെരുവിരൽ മുതൽ കണങ്കാൽ, കാൽമുട്ട്, ഉപസ്ഥം, മലദ്വാരം എന്നിവിടങ്ങളിൽ 3 പ്രാണായാമം ചെയ്യണം. പിന്നെ വായുവിൻ്റെ സ്ഥാനം നാഭിയിലാക്കണം. ശ്വാസം നിയന്ത്രിക്കാൻ ആദ്യം ശീലിക്കണം എന്നാണ് പറഞ്ഞത്. ശ്വാസം, നമ്മളെ ശ്വാസം അതിന് തോന്നുന്ന മാതിരിയാണ് പോകുന്നത്, അത് പറ്റില്ല. എടുക്കുന്നതിനൊരു സമയം, പിടിച്ചു വെക്കുന്നതിനൊരു സമയം, വിടുന്നതിനൊരു സമയം, ഈ ക്രമത്തിൽ ശ്വാസത്തെ നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുപോകണം. അത് ശീലിച്ചതിൻ്റെ ശേഷം അങ്ങനെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഹൃദയത്തിലേക്കെല്ലാം ശ്വാസം എടുക്കാനുള്ള ശീലിക്കണം. അപ്പം നമുക്ക് വിരലിൻ്റെ അറ്റത്തേക്ക് ശ്വാസത്തെ വലിക്കുമ്പോൾ ശ്വാസം വിരലിൻ്റെ അറ്റത്തേക്ക് എടുക്കാം, വിടുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നവരെ സങ്കല്പിക്കാം. അങ്ങനെ ഓരോ അവയത്തിലേക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ശേഷം ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ അവയവങ്ങളിലും നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ബ്രീത്തിങ് ചെയ്യുകയാണ്. അപ്പം പെരുവിരൽ മുതൽ, അപ്പം ഞാൻ ഈ വിരലിൻ്റെ അറ്റം എന്ന് പറഞ്ഞ മാതിരി കാലിൻ്റെ വിരലിൻ്റെ അറ്റത്തേക്ക് ശ്വാസം എടുക്കുക. അപ്പോൾ ശ്വാസം അവിടത്തേക്ക് വലിക്കുമ്പോൾ അവിടെ എത്തും, അവിടെ പിടിച്ചു വെക്കുന്നു, വിടുമ്പോൾ അവിടുന്ന് പുറത്തേക്ക്. ഈ തരത്തിൽ പെരുവിരൽ, കണങ്കാൽ, കാൽമുട്ട്, 2 ഉപസ്ഥം, മലദ്വാരം എന്നിവിടങ്ങളിൽ 3 പ്രാണായാമം വീതം ചെയ്യണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ഓരോ സ്ഥലത്തേക്കും. ഈ ഓരോ അവയവങ്ങളിലും 3 പ്രാണായാമം വീതം ചെയ്യുക. പിന്നെ നാഭിയിലേക്ക് എത്തിക്കുക ആ ശ്വാസം. നാഭിയിലേക്ക് ശ്വാസം എടുക്കുന്നത്, അപ്പോൾ ശ്വാസത്തിൻ്റെ കൺട്രോൾ നമ്മൾ ഒരു റേഷ്യോയിൽ എല്ലാ അവയത്തിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ശ്വാസം ഓരോ ഇടത്തേക്ക് സപ്ലൈ ചെയ്യുന്ന വഴി. നമ്മളിപ്പോൾ ഓരോ
കടയിലേക്ക് സാധനങ്ങൾ കൊണ്ട് കൊടുക്കുമല്ല. അതേപോലെ ശ്വാസത്തെ ഓരോ സ്ഥലത്തേക്ക് കൊടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. ഈ തരത്തിൽ ഓരോ അവയവത്തിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി എട്ടിൽ എന്ത് പറയുന്നു നോക്കാം. തത്ര നാഡി സുഷുമ്നാതു നാഡിഭിർദശഭിർവ്രതാ അണുരക്താശ്ച പീതാശ്ച കൃഷ്ണാസ്താമ്രാ വിലോഹിത. നാഭിയിൽ സുഷുമ്ന നാഡിയുണ്ട്, അത് പല നാഡികളും ചേർന്നതാണ്. അവയിൽ പലതും സൂക്ഷ്മമാണ്. ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, ചെമ്പ് നിറങ്ങളിൽ അവയുണ്ട്. എട്ടിൽ പറയുന്നത് നാഭിയിൽ സുഷുമ്ന നാഡിയുണ്ട്, അതിന് അവിടെ പല നാഡികളും ചേർന്നതാണ്. അത് പല നാഡികളും ചേർന്നതാണ് എന്ന് പറയാം. അവിടെ കുറേ നാഡികളുണ്ട്, അവയിൽ പലതിന് പലതും സൂക്ഷ്മങ്ങളാണ്. ചിലത് ചുവപ്പാണ്, മഞ്ഞയാണ്, കറുപ്പാണ്, ഇങ്ങനെ പല നിറത്തിലും ഉണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് അടുത്തേൽ എന്താ പറയുന്നത് നോക്കാം. അതിസൂക്ഷ്മം ച തൻവീം ച ശുക്ലാം നാഡീം സമാശ്രയേത് തത്ര സഞ്ചാരയേത് പ്രാണാൻ ഉർണാനാദീവതന്തുനാ. ഇവയിൽ വെള്ള നിറത്തിലും സൂക്ഷ്മവുമായതിനെ ആശ്രയിക്കണം. എട്ടുകാലി വലയിൽ സഞ്ചരിക്കുന്ന വിധം യോഗിക്ക് നാഡികളിലൂടെ വായുവിനെ പ്രവഹിപ്പിക്കാനാകണം. ഇവിടെ വെള്ള നിറത്തിലുള്ള സൂക്ഷ്മമായതിനെ ആശ്രയിക്കണം. അതായത് നമ്മളെ നാഡികളെ എല്ലാം ഒരു വെള്ള നിറത്തിൽ ആശ്രയിക്കുകയാണ്. നമ്മളെ നാഡികളെല്ലാം നല്ല ആക്റ്റീവ് ആകുമ്പോൾ ചോപ്പ് എന്ന് പറയാം. ചോപ്പാകുമ്പോൾ ഭയങ്കര ആക്റ്റീവായിരിക്കുന്നതാണ്. വെള്ളയാകുമ്പോൾ എല്ലാ നിറങ്ങളും ലയിച്ചതാണ്, ശാന്തമാണ്. അപ്പോൾ ഈ നാഡികളെ നമ്മളെ ശാന്തമായ അവസ്ഥയിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ ശ്വാസം എടുത്ത് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് വിടുമ്പോൾ ആ നാഡികളെല്ലാം ശാന്തമാവുകയാണ്. അതുകൊണ്ടാണ് വെള്ള നിറത്തിലുള്ളതിനെ ആശ്രയിക്കണമെന്ന് പറയുന്നത്. നാഡികളെ നമ്മളെ ഭയങ്കര ഊർജ്ജസ്വലമാക്കുകയല്ല ചെയ്യുന്നത്, ശാന്തമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശീലിച്ചു കഴിയുമ്പോൾ ഒരു യോഗിക്ക് എട്ടുകാലി അതിൻ്റെ വലയിലോട്ട് ഊട്ടി നടക്കുന്ന പോലെ ഒരു യോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ശ്വാസത്തെ ഏത് നാഡിയിലേക്കും നമുക്ക് ഇഷ്ടം മാതിരി കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം പറ്റില്ല, പ്രാക്ടീസിലൊക്കെ അത് പറ്റും. ഇനി 10 മുതൽ 15 വരെ എന്ത് പറയുന്നു നോക്കാം. തതോ രക്തോത്പലാഭാസം പുരുഷായ ധനം മഹത് ദഹരം പുണ്ഡരീകേതി വേദാന്തേഷു നിഗദ്യതേ തദ്ഭിത്വാ കണ്ഠമായാദി താം നാഡീം പുരയൻ യതഃ മനസസ്തു ക്ഷുരം ഗുഹ്യ സുതീക്ഷ്ണം ബുദ്ധി നിർമ്മലം പാദസ്യോപരി അന്മധ്യേ തദ്രൂപം നാമ കൃന്ദയേത് മനോദ്വാരേണ തീഷ്ണേന യോഗമാശ്രിത്യ നിത്യശ ഇന്ദ്രവജ്ര ഇതി പ്രോക്തം മർമ്മജംഘാനുകീർത്തനം തദ്ധ്യാനബലയോഗേന ധാരണാഭിർനികൃന്ദയേത് ഉരോർമധ്യേതു സംസ്ഥാപ്യ മർമ്മപ്രാണവിമോചനം ചതുരഭ്യാസയോഗേന ചിന്തേദനഭിശങ്കിത തഥാ കണ്ഠാന്തരേ യോഗീ സമൂഹം നാഡി സഞ്ജയം ഏകോത്തരം നാഡിശതം താസാം മധ്യേ വരാ സ്മൃതാ. അതിനുശേഷം ഹൃദയത്തിലെ ചുവന്ന താമര പോലുള്ള സ്ഥാനത്തെ ഭേദിച്ച് വായുവിനെ കണ്ഠത്തിൽ നിറയ്ക്കണം. അതിനുശേഷം
ബുദ്ധിപരമായി ചിന്തിച്ച് മനസ്സാകുന്ന കത്തിയാൽ കാലിനു മുകളിലുള്ള എല്ലാ കേന്ദ്രങ്ങളുടെയും നാമവും രൂപവുമെല്ലാം മുറിച്ചു കളയണം. ഇത് നിത്യവും അഭ്യസിക്കണം. പിന്നെ കണങ്കാലിലുള്ള ഇന്ദ്രവജ്രമെന്ന ഭാഗത്തെയും രണ്ട് തുടകളുടെ മധ്യത്തിലുള്ള ഭാഗത്തെയും പിന്നെ യോനി കണ്ഠത്തിനുള്ളിലുള്ള 101 നാഡികളെയും മുറിക്കണം. പിന്നെ ഹൃദയത്തിലേക്ക് അതിനെ എടുത്തിട്ട് ശീലിക്കുന്നു. പിന്നെ കണ്ഠ ഹൃദയത്തിൽ നിന്ന് ഭേദിച്ചുകൊണ്ട് കണ്ഠത്തിലേക്ക് വായുവിനെ നിറക്കുന്നു. പിന്നെ കണ്ഠത്ത് കൊണ്ട് നിറക്കുന്നു. അതിനുശേഷം ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് ഇത്രയും പ്രാക്ടീസ് നമ്മളെ കൈകൾ വന്നു കഴിഞ്ഞാൽ എട്ടുകാല് സഞ്ചരിക്കുന്ന പോലെ നമുക്ക് വായുവിനെ നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ അവയവങ്ങളുടെയും സഞ്ചരിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കാലിൻ്റെ മുകളിലുള്ള എല്ലാ കേന്ദ്രങ്ങളുടെയും നാമവും രൂപവും എല്ലാം മുറിച്ചു കളയണം. പിന്നെ ശ്വാസം കാലിൻ്റെ പെരുവിലെടുത്തിട്ട് ശ്വാസത്തെ വലിക്കുമ്പോൾ അവിടെ നിന്ന് മുറിച്ചു മാറ്റുകയാണ്. ആ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മനസ്സാകുന്ന കത്തി കൊണ്ടാണ് മുറിച്ചു മാറ്റുന്നത്. ഇതുവരെ ശ്വാസം അവിടെ കൊണ്ടുപോയി കൊടുക്കുക എന്നത് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്, അതിനെ കട്ട് ചെയ്തിട്ട് ആ ഒരു കേന്ദ്രത്തെ കാലിൻ്റെ ആ അറ്റത്ത് മുതൽ അതിനെ കട്ട് ചെയ്ത് വലിച്ച് മുകൾ അടുത്തടുത്തേക്ക് കൊണ്ടുവന്നു അവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. അങ്ങനെ മുകളിലോട്ട് കട്ട് ചെയ്യുന്നത് മനസ്സിനെ കൊണ്ട് അതിൻ്റെ നാമവും രൂപവും മുറിച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം അതിനെല്ലാം നാമവും രൂപവും ഉണ്ട്, അതിനെല്ലാം ഓരോ ധർമ്മങ്ങളുണ്ട്. നമ്മളെ പല വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാക്കുന്ന നാഡികളാണത്. ആ നാമവും പോകുക രൂപവും പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനും കൊള്ളാതെയായി മാറ്റുകയാണ്. അപ്പം നമ്മൾ മനസ്സിലൂടെ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ എല്ലാം മുറിച്ച് കളയുക. ഇനി അതിൻ്റെ ഫങ്ഷൻ ഒന്നും ആവശ്യമില്ല, മനസ്സുകൊണ്ട് മുറിച്ച് കളയുകയാണ്. അപ്പോൾ മുതൽ ആ നാഡികളെല്ലാം ശൂന്യമായി തീരും. വെറുതെ അങ്ങനെ അതിന് പേരുമില്ല, കാരണം വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ പേര് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു നാഡിയില്ല, വെറുതെ എല്ലാം നിർജീവം. അതുകൊണ്ട് രൂപവും നാമവും എല്ലാം മുറിച്ചു കളയണം. ഇത് നിത്യവും അഭ്യസിക്കണം. ഇത് ബുദ്ധി ഉപയോഗിച്ചിട്ട് ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ്. പറഞ്ഞു തരുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ തന്നെ ബുദ്ധിയിലൂടെ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കി ചെയ്തു കൊള്ളുക. വേണ്ടവർ എല്ലാവർക്കും പറ്റിയത് അല്ല. ഇപ്പം കണങ്കാലിലുള്ള ഇന്ദ്രവജ്രം എന്ന ഭാഗത്തെയും രണ്ട് തുളകളുടെ മധ്യത്തിലുള്ള ഭാഗത്തെയും പിന്നെ യോനി കണ്ണത്തിലുള്ള 101 നാഡികളെയും മുറിച്ച് കളയണം. അവിടെയെല്ലാം ഉള്ള കുറേ നാഡികളുണ്ട്, അതിനെല്ലാം മുറിച്ച് കളഞ്ഞേക്കുക. പിന്നെ നാഡികളാണ് നമ്മളുടെ വികാര വിചാരങ്ങൾ ഉണ്ടാക്കുന്ന, അതുകളിലൂടെ നമ്മൾ ശരീരം പ്രവർത്തിക്കുക, പല കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം നാഡികളിലൂടെയാണ്, സിഗ്നൽ സിസ്റ്റമാണ്. അതിനെല്ലാം മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുമില്ലാതെ മതിയാവും. ഇനി 16 മുതൽ 20 വരെ 19 വരെ എന്ന് പറയുന്നു എന്ന് നോക്കാം. സുഷുമ്ന തു പരേലീന വിരജ ബ്രഹ്മരൂപിണി ഇടാതിഷ്ടതി വാമേന പിംഗള ദക്ഷിണേന ച തയോർമധ്യേ വരം സ്ഥാനം യസ്ഥം വേദ സവേദവിത് ദ്വാസപ്തതി സഹസ്രാണി പ്രതിനാഡീഷു തൈതിലം ഛിദ്യതേ ധ്യാനയോഗേന സുഷുമ്നൈക ന ഛിദ്യതേ യോഗനിർമ്മലധാരേണ ക്ഷുരേണാനലവർച്ചസ ഛിന്ദേ നാഡീശതം ധീര പ്രഭവാദിഹ ജന്മനി ജാതിപുഷ്പസമായോഗൈർ യഥാ വാസ്യന്തി തൈതിലം. സുഷുമ്ന പരതത്വത്തിൽ ലയിച്ചതാണ്. അതിൻ്റെ ഇടത് ഇടയും വലത് പിങ്കളയുമുണ്ട്. ഈ രണ്ട് നാഡികളുടെയും മധ്യത്തിലുള്ള ഉത്തമ സ്ഥാനം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയവൻ വേദജ്ഞനാണ്. നാഡികളെല്ലാം കൂടി 72,000 ഉണ്ട്. ധ്യാനയോഗത്തിലൂടെ ഇവയെല്ലാം ഛേദിക്കണം. സുഷുമ്നയെ മാത്രം ഛേദിക്കാനാവില്ല. ഇങ്ങനെ ഛേദിച്ചവന് എപ്പോഴും തൈതിലം കാണാനാകും.
ഇവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ സുഷുമ്നയിലാണ് പരമതത്വം അടങ്ങിയിരിക്കുന്നത്. ആ ബ്രഹ്മത്തിന്റെ എല്ലാം യഥാർത്ഥ കേന്ദ്രം എന്ന് പറയുന്ന ആ തത്വങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് സുഷുമ്നയിലാണ്. അതിൻ്റെ ഇടതുവശത്ത് എടയും വലതുവശത്ത് പിങ്കളയും ഉണ്ട്. ഈ രണ്ട് നാഡികളുടെയും മധ്യസ്ഥാനം വളരെ ഉത്തമമായ സ്ഥാനമാണ്. അതെല്ലാം മനസ്സിലാക്കാൻ പറ്റണം. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ നാഡികളെ പറ്റിയുള്ള ഏകദേശം ഒരു ജ്ഞാനം നമുക്ക് ലഭിക്കും. ഇത് മനസ്സിലാക്കിയവൻ വേദജ്ഞനാണ്. വേദത്തിലൂടെ വേണം ഈ നാഡികളെ എല്ലാം മനസ്സിലാക്കാൻ. വേദജ്ഞനാണ് എന്ന് പറഞ്ഞാൽ വേദത്തിലൂടെ ഇതെല്ലാം നാഡികളെ പറ്റി എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഇതിനെ നമ്മൾ സയൻസിലൂടെ തന്നെ മനസ്സിലാക്കണം. ഏതെല്ലാം ഈ നാഡികൾ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് എന്ത് പറയുന്നു, നാഡികളെല്ലാം കൂടി 72,000 ഉണ്ട് എന്ന് പറയുകയാണ്. ഇവയെല്ലാം ഛേദിക്കണം. ഈ 72,000 എല്ലാം നമ്മളെ ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്നതാണ്. നമ്മളുടെ വികാര വിചാരങ്ങൾ ഉണ്ടാക്കി നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുക ചിന്തിപ്പിക്കുക എല്ലാം ചെയ്യുന്നതാണ്. അല്ലാതെ മറ്റുള്ള ബാഹ്യചിന്തകൾ അല്ലാതെ ഹൃദയത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്ന നാഡികളെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമ്മളെ കണ്ടുപോകുന്നതല്ല. അപ്പം ഛേദിക്കണം. പക്ഷേ സുഷുമ്നയെ മാത്രം ഛേദിക്കാൻ പറ്റില്ല. സുഷുമ്നയെ നമുക്ക് തൊടാൻ പറ്റില്ല. അങ്ങനെ ഛേദിച്ചവന് സുഷുമ്നയോടിച്ച് ബാക്കി നമ്മളുടെ കൺട്രോളിൽ വരുന്ന നാഡികളെയെല്ലാം ഛേദിച്ചവന് ആരെ ദർശിക്കാൻ പറ്റും? ആ ബ്രഹ്മത്തെ ദർശിക്കാൻ പറ്റുമെന്ന് പറയുകയാണ്. ഇനി 20 മുതൽ 20 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഏവം ശുഭാശുഭൈർഭാവൈ സാ നാഡീ താം വിഭാവയേത് തദ്ഭാവിത പ്രപദ്യന്തേ പുനർജന്മ വിവർജിത. ഇങ്ങനെ ശുഭാശുഭാവത്തോടെ സുഷുമ്നയെ ധ്യാനിക്കണം. അതിൽ നിമഗ്നനായവന് പുനർജന്മമില്ല, ബ്രഹ്മസാക്ഷാത്കാരം നേടാം. ഇതെല്ലാം ചെയ്തിച്ചതിന്റെ ശേഷം എന്ത് ചെയ്യാം? പിന്നെ നമുക്ക് സുഷുമ്നയെ ധ്യാനിക്കണം. സുഷുമ്നയെ പറ്റി തന്നെ ചിന്ത പോകണം ആ നാഡിയിലേക്ക്. കാരണം ആ നാഡിയിലാണ് പരമാത്മാവ് ഇരിക്കുന്നത്. അതോടുകൂടി ബ്രഹ്മസാക്ഷാത്കാരം നേടാമെന്ന് പറയുകയാണ്. പിന്നെ 21 മുതൽ 25 വരെയുള്ളത് എന്ത് പറയുന്നു നോക്കാം. തതോ വിദിത ചിന്തസ്ചിത്തസ്തു നിശബ്ദം ദേശമാസ്ഥിത നിസ്സംഗസ്തത്വയോഗജ്ഞോ നിരപേക്ഷ ശനൈ ശനൈ പാശാൻ ചിത്വാ യഥാഹംസോ നിർവിശംഗ ഖമുത്ക്രമേത് ഛിന്ന പാശസ്തഥാ ജീവ സംസാരം തരതേ തദാ യഥാ നിർവാണകാലേ തു ദീപോ ദഗ്ധ്വാലയം വ്രജേത് തഥാ സർവാണി കർമാണി യോഗി ദഗ്ധ്വാ ലയം വ്രജേത്. പ്രാണായാമ സുദീക്ഷണേന മാത്രധാരണേ യോഗവിത് വൈരാഗ്യോപലകൃഷ്ടേന ചിത്വാ തന്തും ന ബദ്ധ്യതേ അമൃതത്വം സമാപ്നോതി യദാ കാമാത് പ്രമുച്യതേ സർവൈഷണ വിനിർമുക്ത ചിത്വാ തന്തും ന ബദ്ധ്യതേ ഇത്യുപനിഷത്. തപസ്സിനാൽ ചിത്തത്തെ ജയിക്കുക. അതിന് ശബ്ദമില്ലാത്തിടത്ത് നിശബ്ദനായിരുന്ന് നിസ്സംഗനായി യോഗം അഭ്യസിക്കുക. ഹംസം ആകാശത്തിൽ പറക്കുന്ന പോലെ അഭ്യാസത്താൽ എല്ലാ ബന്ധങ്ങളും മുറിച്ച് മുക്തനാകാം. ഈ സംസാര ചക്രം മറികടക്കാം. വിളക്ക് കത്തിക്കഴിയുമ്പോൾ എണ്ണ വറ്റിപ്പോകുന്നതുപോലെ കാര്യം നിർവഹിച്ച് കഴിയുമ്പോൾ വ്യക്തി ബ്രഹ്മത്തിൽ ലയിക്കും. പ്രാണായാമത്തിൻ്റെ തീക്ഷ്ണതയാൽ ഓങ്കാരൂപമായ വായ്ത്തലയാൽ വൈരാഗ്യമാകുന്ന കല്ലിൽ ഉരച്ച് മൂർച്ച കൂട്ടിയ മനസ്സിനാൽ സംസാരമാകുന്ന സമുദ്രം മുറിച്ച് യോഗിക്ക് പിന്നെ ബന്ധനത്തിൽപ്പെടുന്ന അവസ്ഥയുണ്ടാവില്ല.
അപ്പോഴവൻ കാമനകളിൽ നിന്നും മുക്തനാകും, ഏഷണാരഹിതനാകും, അമൃതത്വം പ്രാപിക്കും. അവൻ ബന്ധനരഹിതനാണ്, കാമരഹിതനാണ്. ഹരിയോം. ആദ്യം മനസ്സിനെ ജയിക്കാൻ വേണ്ടിയിട്ട് തപസ് അനുഷ്ഠിക്കുവാന്ന്. തപസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഒന്നിനെ തന്നെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനാണ് തപസ് എന്ന് പറയുന്നത്. ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കുക. ഇപ്പം നമ്മൾ ഇവിടെ എല്ലാം ചെയ്തത് ഓരോ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുകയാണ്, വിരലിൻ്റെ അറ്റം കേന്ദ്രീകരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് മറ്റേ എടുത്ത്. ഇപ്പം നമ്മളെ മനസ്സിനെ ഓരോ സ്ഥലത്തും നമ്മളെ കൺട്രോളിൽ വെക്കുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിത്തത്തെ ജയിക്കുക. അങ്ങനെയാണ് ചിത്തത്തെ ജയിക്കേണ്ടത്. അല്ലാതെ മനസ്സിനെ പോകുന്ന മാതിരി പോകാൻ വിടലല്ല. മനസ്സിനെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെയ്താൽ വിരലിൻ്റെ അറ്റത്തേക്ക് ഇപ്പുറത്തേക്ക് ഇക്കത്തേക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പം വരെ ബ്രഹ്മസാക്ഷാത്കാരം വരെ എവിടെയും ഒറ്റക്ക് പോയിരിക്കണം. അതിനെന്ത് വേണം? ശബ്ദമില്ലാത്തിടത്ത് നിശബ്ദമായിരിക്കണം. ഒരു അതുകൊണ്ടാണ് വല്ല ഗുഹയിൽ പോയിരിക്കാൻ പറയുന്നത്. ആൾക്കാർ ശബ്ദിക്കുന്ന മുറിയിലൊന്നും കുട്ടിയിരുന്നോണ്ടൊന്നും കാര്യം നടക്കില്ല. എവിടെയെങ്കിലും വിട്ടെറിഞ്ഞ് പോയിട്ട് ഏതും വല്ല ഗുഹയോ ശൂന്യമോ ആരും ശബ്ദമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇരുന്ന് ചെയ്യണം. ഹംസം ആകാശത്തിൽ അങ്ങനെ പറക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ബന്ധങ്ങളും മുറിച്ച് മുക്തനാകാം. ഹംസത്തിന് കൂട്ടമൊന്നും ഇല്ലാത്ത ഒറ്റക്ക് പോകുന്നുണ്ടല്ലോ, അതുമാതിരി നമ്മളെ എല്ലാ ബന്ധങ്ങളും മുറിച്ചിട്ട് മുക്തനാകാം. ഈ സംസാര ചക്രം മറികടക്കാം. പിന്നെ ഈ പ്രപഞ്ചമായിട്ട് ഒരു ബന്ധവും ഇല്ല. ബ്രഹ്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് പ്രസംഗിക്കാനൊന്നും പറ്റുന്നില്ല. അതിനൊന്നും ഇല്ല, വിട്ടുപോയി. പിന്നെ ഒരു പോക്കാണ്, പിന്നെ ഇങ്ങോട്ട് കാണാൻ പാടില്ല. വിളക്ക് കത്തിക്കഴിയുമ്പോൾ എണ്ണ വറ്റിപ്പോകുന്നത് പോലെ കാര്യം നിർവഹിച്ചു കഴിയുമ്പോൾ വ്യക്തി ബ്രഹ്മത്തിൽ ലയിക്കും. ഇങ്ങനെ നമ്മൾ എല്ലാം വിട്ടറിഞ്ഞു പോടി വിട്ടറിഞ്ഞുകൊണ്ട് ഇതും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇരിക്കു കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മത്തിൽ പോയി ലയിക്കാം. ഇനി ആ കത്തിനെ ഒന്നുകൂടി വിവരിക്കുകയാണ്. പ്രാണായാമത്തിൻ്റെ തീക്ഷ്ണതയാൽ, അതായത് നമ്മൾ പ്രാണായാമത്തിലൂടെയാണ് വായുവിനെ നിയന്ത്രിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓങ്കാരൂപമായ വായ്ത്തലയാൽ വൈരാഗ്യമാകുന്ന കല്ലിൽ ഉരച്ച് മൂർച്ച കൂട്ടിയ മനസ്സിനാൽ സംസാരമാകുന്ന സൂത്രം മുറിച്ച് യോഗിക്ക് പിന്നെ ബന്ധത്തിൽ പെടുന്ന അവസ്ഥ ഉണ്ടാകില്ല. അപ്പം മനസ്സ് കത്തിയായിട്ട് അതിനെ കല്ലിൽ ഒരച്ചിന് മൂർച്ച കൂട്ടുന്നത് എന്ന് പകരം വൈരാഗ്യത്തിൽ ഒരച്ച് മൂർച്ച കൂട്ടണം. വൈരാഗ്യം വരണം നമുക്ക്. ഈ ലോകം മടുക്കണം. ഒരു ബന്ധവുമില്ല, ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിലെല്ലാം മിഥ്യ, അതിലൊന്നും അർത്ഥമില്ല, മായ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് വൈരാഗ്യത്തിൽ ഒരച്ചിട്ട് ആ വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കണം. അതിൽ ഈ കത്തി മനസ്സാകുന്ന കത്തി ഉരക്കണം. ഉരക്കുമ്പോഴാണ് തീക്ഷ്ണമാവുക. എന്നിട്ട് സംസാരത്തെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ സംസാര ഈ ലോകവുമായിട്ടുള്ള ബന്ധമെല്ലാം മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, സംസാരമാവുന്ന സൂത്രം മുറിച്ചു കഴിഞ്ഞാൽ യോഗിക്ക് പിന്നെ ബന്ധനത്തിൽ പെടുന്ന അവസ്ഥയില്ല. പിന്നെ ആരുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോഴവൻ കാമനകളിൽ നിന്നും മുക്തനാകും, ഏഷണാരഹിതനാകും, അമൃതത്വം പ്രാപിക്കും. അവൻ ബന്ധനരഹിതനാണ്, കാമരഹിതനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ഉപനിഷത്ത് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇത് നമുക്കൊന്നും പറഞ്ഞ കാര്യമല്ല. ആത്മീയത എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇതെല്ലാം വിട്ടുപോയി ബ്രഹ്മത്തിൽ ലയിക്കുക. അത് വിരക്തി വന്നവന് മാത്രമുള്ളതാണ്. വിരക്തി വരുക എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ കർമ്മം ചെയ്യിക്കാനാണ് ജനിപ്പിക്കുന്നത്. ആ ജനിപ്പിക്കാൻ ഓരോ ആഗ്രഹങ്ങളും ഇട്ടുകയും അതിൻ്റെ പിന്നാലെ നമ്മളോട് ലോകം പുരോഗമിക്കും. ഇതാണ് ആ ശക്തി ഉപയോഗിക്കുന്ന തന്ത്രം. ഇനി നമുക്ക് ജോലിയൊന്നും ഇല്ല, ഇനി ഇവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളിടില്ല. നമുക്ക് അപ്പോൾ ഒരാഗ്രഹമില്ലെങ്കിൽ വിരക്തി വരും. വിരക്തി വരുമ്പോൾ നമ്മൾ ഈ വഴിയിൽ ജന്മം ബ്രഹ്മത്തിലേക്ക്, പിന്നെ ജനിക്കേണ്ട ആവശ്യമില്ല, പുനർജന്മമില്ല. ഇതാണ് ഇതിൻ്റെ ചുരുക്ക മീനിങ്.